കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം.
ini yang ini rendah tak kali mixer itu udah arsir kami di parang dari nilai aduh itu namanya share kan mixer itu udah justru nggak arsir itu ini namanya mixer itu jar lalu porsi belum isi itu porsi belum mau diurik karena namanya kari kita porsi gravy ya nolah nah mixer itu jar lalu jangan ini ada jar lalu itu ini tiga nama itu kuti lagi ini namanya kita lagi awas itu nih upah share kan mainnya dari tadi kita upah terima share itu nanti sini ya upah share kemasa dikit nata നിങ്ങൾ കറിക്ക് കുറച്ചുകൂടി നല്ല ചാറിൽ ഇടണമെന്ന് വെച്ചിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്തോട്ടെ മുടി വയ്ക്കുക കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ ചേർക്കാം എന്തായാലും നോക്കാം അവിടെ കപ്പ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് അമർത്തിയപ്പോ ഇങ്ങനെ പീസായിട്ട് നമുക്ക് വിട്ടു വന്നിട്ടുണ്ട് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം നമ്മള് ഊറ്റിക്കളയാം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇതാണ് മീൻകറി എന്തായാലും നോക്കട്ടെ ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർക്കാം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മീൻ കറി വെക്കല് ഇനി കറി റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കായും പിന്നെ കുറച്ച് ഉലുവയും കൂടിയിട്ട് പൊടിച്ച് ചേർക്കാം നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം അത് രണ്ടും കൂടി ചേർത്തുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് ഇനി മീൻ എന്തോരം വേവുണ്ടെന്ന് ചിലർക്കൊക്കെ ചോദിക്കാറുണ്ട് കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ് കറി നന്നായിട്ട് തിളച്ചാൽ മതി ഇനി കപ്പ വേവുമ്പോഴേക്കും കപ്പയിലേക്കുള്ള തേങ്ങയും നമ്മൾ ജീരകവും പച്ചമുളകൊക്കെ എടുത്ത് വെച്ചല്ലേ അത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ടെടുക്കുക അല്ലെങ്കിൽ അമ്മിക്കല്ലും വെച്ചിട്ട് ഒന്ന് ഒതുക്കിയിട്ടെടുക്കുക പക്ഷെ ഇപ്പൊ എല്ലാവരും മിക്സിയിൽ ഇട്ട് ഒതുക്കിയെടുക്കുന്നതാണല്ലോ എളുപ്പം നിങ്ങൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജസ്റ്റ് മിക്സിയിൽ ഇട്ടിട്ട് എല്ലാം കൂടിയിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കരുത് ഒന്ന് കറക്കിയിട്ടെടുക്കുക അപ്പൊ എല്ലാം കൂടിയിട്ട് ഒന്ന് ഒതുങ്ങി ഒന്ന് വരണം അപ്പൊ നമ്മുടെ നല്ല ആവി പറക്കണ കപ്പ റെഡി ആയിട്ടുണ്ട് നല്ല കപ്പയായിട്ട് നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട്
ഈ കപ്പ നമുക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചിട്ട് എടുക്കണം. നിങ്ങൾ എങ്ങനെ ഉടച്ചിട്ട് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കപ്പ ഉടക്കുന്ന ഒരു സാധനം ഉണ്ടാവും അത് വെച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ ഉടച്ചിട്ട് എടുക്കുക. ഞങ്ങളുടെ അങ്കമാലി സൈഡിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പ അങ്ങനെ എപ്പോഴും അങ്ങനെ കഴിക്കണ ഒരു ഇതല്ല. കപ്പ ഉടച്ചതൊക്കെ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കില്ല. സാധാരണ കപ്പ ആ സൈഡിലൊക്കെ ഉണ്ടാക്കുന്നത് ബീഫിലൊക്കെ ഇട്ടിട്ട് വെക്കും അല്ലെങ്കിൽ വെറുതേനെ ഒലത്തും. ഇതേപോലെ കപ്പ ഉടച്ചത് ഉണ്ടാക്കുന്നതൊക്കെ കുറവാണ് ഞങ്ങളുടെ സൈഡിലേക്ക്. ഇങ്ങനെയാണോ കോട്ടയം ആ സൈഡിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പരിപാടിക്ക് നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് കപ്പ. അപ്പോൾ ആ സൈഡിലേക്ക് പോയിട്ട് എല്ലാവരും വീട്ടിൽ ഈ കപ്പ ഉടയ്ക്കുന്ന സാധനമൊക്കെ ഉണ്ടാവും. പക്ഷെ എൻ്റെ കയ്യിൽ കപ്പ ഉടയ്ക്കുന്ന സാധനമൊന്നുമില്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ കപ്പ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കപ്പ ഉപയോഗിച്ച പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ പാത്രമാണ്. അപ്പോൾ നമുക്ക് കപ്പ അതിനകത്ത് ഇട്ടിട്ട് നല്ല ആഘോഷമായിട്ട് ഉടച്ചിട്ടെടുക്കാം. ഒരു ചെറിയ കഷ്ണം കഴിച്ചോട്ടെ. ഇനി ഉണ്ടോട്ടെ നന്നായിട്ട് വെന്തിട്ട് നല്ല വെണ്ണ പോലെ ഇരിക്കുകയാണ്. കഴിച്ചോടെ. നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ തീരെ ഉപ്പില്ല. ഞാൻ ഉപ്പ് കുറച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറെ വെള്ളം ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, നമുക്ക് ഉടച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കാം. അപ്പൊ ഈ നമ്മുടെ ഈ ഉടച്ചെടുത്തേക്കണ ഈ കപ്പയിലേക്ക് നമ്മൾ തേങ്ങ നേരത്തെ കൂട്ടിട്ട് ഒതുക്കി വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത്. നേരത്തെ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് തേങ്ങാപ്പാലും കൂടിയിട്ട് ചേർക്കണുണ്ടെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, അത്രയ്ക്കും ആവശ്യമുണ്ടാവുള്ളൂ. ഒരുപാട് തേങ്ങാപ്പാൽ ആവശ്യമില്ല. സാധാരണ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തേങ്ങാപ്പാലൊന്നും ചേർക്കില്ലല്ലോ. പക്ഷേ ഞാൻ ഇതേപോലെയാണ് ഉണ്ടാക്കാറ്. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ നോക്കിക്കേ, തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പോൾ നല്ല മയത്തിൽ ഇതാ നല്ല മയമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് കടുകും പിന്നെ കറിവേപ്പിലയും ഉണക്കമുളകും പിന്നെ കുറച്ച് ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചാൽ ചുവന്നുള്ളി, ഞാനിവിടെ സവോളയും ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മൂപ്പിച്ച് ഇതിൻ്റെ കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മുടെ മീൻ കറി എന്തായി നോക്കാം. അത് നോക്കിയേ, ഇപ്പം ഇതിനകത്ത് മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറിയുടെ ഗ്രേവിയൊക്കെ ആയിരുന്നാലും ചെറുതായിട്ടൊന്ന് കുറുകിയ പോലെ വന്നിട്ടുണ്ട്. കറിയുടെ ഗ്രേവിക്ക് നോക്കിക്കുക, നല്ല തിക്നെസ് ഉണ്ട്. അത് നമ്മൾ ആ തക്കാളിയും കൂടിയിട്ട് ചേർത്താനാണ്. പക്ഷേ ആ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല സൂപ്പർ കറിയാണ്. നിങ്ങൾ ഇനി എന്തെങ്കിലും കുടമ്പുളി ഇട്ടിട്ട് കറി വയ്ക്കുമ്പോൾ ഇതേപോലെ കറി വെച്ച് നോക്കാം. ഞാൻ ഉപ്പൊക്കെ നോട്ടിട്ടോ, ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ട്. നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സൂപ്പർ മീൻ കറി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായും കുറച്ച് ഉലുവ പൊടിച്ചതും കൂടിയിട്ട് ചേർക്കണം. അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഉലുവ പൊടിയൊന്നും ഒരുപാട് ചേർക്കണ്ട. ഉലുവ പൊടിച്ച് ഒരു 2 അല്ലെങ്കിൽ 1-3 മുട്ട, അതേപോലെ തന്നെ കുറച്ച് കായം. കായം നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി പുള്ളി ചേർത്തോട്ടോ. ഞാൻ പൊടിച്ച് വെച്ചത് എൻ്റെ കയ്യിൽ അത്രയ്ക്കേ ഉള്ളൂ. അതിൻ്റെ രണ്ടിന് ഞാനൊരു കറക്റ്റ് അളവ് പറയുന്നില്ല. പക്ഷേ ഉലുവ ചേർക്കുമ്പോൾ ഒരു 2 അല്ലെങ്കിൽ 3 ഉള്ളിൽ കൂടുതൽ ചേർക്കരുത്. കായം ഇപ്പോൾ നിങ്ങൾക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കാനുള്ള നമ്മുടെ നല്ല കൊഴുപ്പുള്ള നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഈ കറിയിലേക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുക. ചില സ്ഥലത്ത് കടുക് പൊട്ടിക്കില്ല, അല്ലെങ്കിൽ ഉള്ളി കാച്ചീത്ത് ചേർക്കുക. പക്ഷെ ഞാൻ ഇതിലേക്ക് ഒന്നും ചേർക്കണില്ല. കാരണം നമ്മൾ ഫസ്റ്റ് എല്ലാവരും നന്നായിട്ട് മൊരിയിച്ചിട്ടാണല്ലോ നമ്മൾ മീൻ കറി റെഡി ആക്കിയത്. അപ്പോൾ പിന്നെ രണ്ടാമത് കാച്ചി ഒഴിക്കേണ്ട ആവശ്യമില്ല. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാച്ചി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് കടുക് പൊട്ടിക്കുക, പിന്നെ ഉണക്കമുളക്. ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മൊരിയണം. നമ്മുടെ കടുക് പൊട്ടിച്ചത് നല്ല ചൂടോട് കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഉടച്ചതും മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് കഴിച്ച് നോക്കാം, ടേസ്റ്റ് തന്നെ ഉണ്ട് നോക്കാം.
ഈ കപ്പയുടെ കൂടെ നമ്മുടെ അയില കടമ്പളി ഇട്ടിട്ട് വറ്റിച്ചത്. അപ്പൊ നമ്മുടെ കപ്പ അടച്ചതും പിന്നെ നമ്മുടെ അയിലക്കറിയും കൂടിയിട്ട് ഞാൻ കഴിച്ചോട്ടെ. കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. പിന്നെ ഈ കപ്പ ഉടച്ചതിന്റെ ടെക്സ്ചർ സൂപ്പർ ആട്ടോ. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് മക്കിയത്. അതേപോലെ തന്നെ നമ്മുടെ മീൻകറി എന്നാലും അടിപൊളി മീൻകറി. എന്റെ ചാറിന്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചോട്ടെ. ഒന്നും പറയാനില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഇനി നിങ്ങൾ പറയരുത് കേട്ടോ ഇങ്ങനെയല്ല ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്നതെന്നല്ല, എൻ്റെതായ ഒരു സ്റ്റൈലിൽ കപ്പ അടച്ചത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഒരു കഷ്ണം മീൻ കഷ്ണം കൂടിയിട്ടൊന്ന് കഴിച്ചോട്ടെ. അധികം എരിവൊന്നുമില്ല. നമ്മൾ കുരുമുളക് ചേർത്തുണ്ടെങ്കിലും വളരെ കുറച്ച് കുരുമുളകല്ലേ ചേർത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ എരിവെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വലിയ എരിവൊന്നുമില്ല. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പം ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ളൊന്ന് കഴിച്ച് തീർക്കട്ടെ.